ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവേ. ഈ കഴിഞ്ഞ ജാപ്പനീസ് മൊബിലിറ്റി ഷോയിൽ നിസാൻ ഒരു വണ്ടി കാണിച്ചായിരുന്നു, ഒരു കൺസെപ്റ്റ്. അവർ മൊത്തം 5 കൺസെപ്റ്റുകളാണ് കാണിച്ചിരുന്നത്. അതിലൊരെണ്ണം നോക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രിക് ഹൈപ്പർ കാറിൻ്റെ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഈ വണ്ടി നോക്കിയാണെങ്കിൽ നമ്മുടെ ഏറ്റവും പുതിയ വരാൻ പോകുന്ന നിസാൻ GTR എന്നാണ് പറയുന്നത്. അതായത് R36 ഇതാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇതൊരു ഇലക്ട്രിക് വണ്ടിയാണ്. പുതിയ വരാൻ പോകുന്ന GTRഉം ഒരു ഇലക്ട്രിക് വണ്ടി ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ലുക്കാണ് അതിനൊക്കെ മനസ്സിലാകും. ഇത് പക്ക ഒരു കൺസെപ്റ്റ് കാറിൻ്റെ ഡിസൈനിൽ ഇത് വന്നേക്കുന്നത്. അതിൻ്റെ ആ ലുക്കാണ് നമുക്ക് മനസ്സിലാകും. പക്ഷേ ഈ ഡിസൈൻ എലമെൻ്റ് അവർ ആ ഒരു പുതിയ പ്രൊഡക്ഷൻ മോഡലും കുറച്ചൊക്കെ കീപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പം ഈ ഒരു വണ്ടി നോക്കിയാണെങ്കിലും ഫ്രണ്ടിൽ നോക്കിയാണെങ്കിലും വലിയൊരു ഫ്രണ്ടിലൊരു സ്പോയിലറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നല്ലപോലെ പതിഞ്ഞിരിക്കുന്ന റിയറിലും വലിയ സ്പോയിലറൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു ഹൈപ്പർ കാറിൻ്റെ ഒരു കൺസെപ്റ്റ് മോഡൽ ലുക്കാണ് കിട്ടിയേക്കുന്നത്. പക്ഷേ ചിലയിടത്തൊക്കെ നോക്കിയാലും നമുക്ക് ആ ഒരു GTRൻ്റെ എലമെൻ്റ് കാണാൻ പറ്റും. വണ്ടിയുടെ റൂഫ് നോക്കിയാലും നമ്മുടെ നിലവിലുള്ള ഇപ്പോൾ ഉള്ള ആ ഒരു GTR പോലെ ഇരിക്കുന്നത്. പിന്നെ റിയറിൽ ആ ഒരു ടെയിൽ ലാമ്പ് നോക്കിയാലും അതും നമ്മുടെ GTRൻ്റെ പോലെ ഇരിക്കുന്നത്. പിന്നെ ആ ഒരു ഹെഡ് ലാമ്പ് നോക്കിയാണെങ്കിലും നമ്മുടെ പഴയ R34 ഹെഡ് ലാമ്പ് ഇൻസ്പയർ ആക്കിയാണ് അത് ഡിസൈൻ ചെയ്തേക്കാന്നാണ് പറയുന്നത്. ബാക്കി എല്ലാം നോക്കിയാലും ഒരു കൺസെപ്റ്റ് പോലെ ഇരിക്കുന്നത്. കാരണം ഡോറൊക്കെ ഓപ്പൺ ചെയ്യുന്നത് മറ്റേ സിസർ ഡോർ പോലെയാണ്. പിന്നെ ഇൻറ്റീരിയേഴ്സ് നോക്കിയാലും അതിനകത്ത് ഫുള്ള് ഡിസ്പ്ലേ ആണ്. അതായത് നമ്മുടെ ആ ഒരു നമ്മൾ വണ്ടി ഓടിക്കുന്ന ആ ഒരു ഫീല് മാറുന്നതനുസരിച്ച് സ്പീഡിൽ പോകണമെങ്കിൽ റെഡ് കളർ വരും, റിലാക്സ് ആയിട്ട് പോകണമെങ്കിൽ നീല കളർ വരും. അങ്ങനത്തുള്ള ആംബിയൻ ലൈറ്റുകളൊക്കെ അകത്തുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് നോക്കിയാണെങ്കിൽ സ്റ്റിയറിംഗ് വരെയും അവർ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരു കൺസെപ്റ്റിൻ്റെ ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. എങ്കിലും നമുക്ക് ആ ഒരു പുതിയ വരാൻ പോകുന്ന GTR കുറച്ച് ഡിസൈൻ എലമെൻറ്റൊക്കെ ഇതിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇത് പുതിയതായിട്ട് വരാൻ പോകുന്ന ആ ഒരു R36 തന്നെയാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. കാരണം നിസാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പുതിയ GTR R35 അവർ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ആകുന്നത് അതിനെ പ്രൊഡക്ഷൻ നിർത്തുമെന്ന് പറയാനുണ്ടായിരുന്നു. അപ്പോൾ പുതിയ വരാൻ പോകുന്ന GTR ഇത് തന്നെയാണ് സാധ്യത. പിന്നെ ഇത് നിസാര വണ്ടിയൊന്നുമല്ല, ഒരു ഇലക്ട്രിക് വണ്ടിയാണെങ്കിലും ഇതിനകത്ത് ഡ്യുവൽ മോട്ടോഴ്സ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ 1360 HP ഇതിന് പവർ ഉണ്ടാകും. അപ്പം അത്രയും പവറുള്ള ഒരു ഹൈപ്പർ ഇലക്ട്രിക്കാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി നോക്കിയാണെങ്കിൽ നിസാൻ ഒരുപാട് പുതിയ ടെക്നോളജികൾ ഇതിൻ്റെ ബാറ്ററിയിൽ കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. അതായത് ഇത് എളുപ്പം ചാർജാകും. ഇപ്പം ഫാസ്റ്റ് ചാർജ് ഉള്ള ആ ഒരു ഇലക്ട്രിക് കാറിനേക്കാളും ഫാസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ആ ഒരു ചാർജിങ് സ്പീഡെന്നാണ് നിസാൻ പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ ആ ഒരു റീജനറേറ്റ് ചെയ്യുന്ന പവറൊക്കെ നല്ലപോലെ തന്നെ കൂടുതലായിരിക്കുമെന്നും നമ്മുടെ നിസാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഉടനെ തന്നെ നമുക്ക് ഈ ഒരു പുതിയ ഇലക്ട്രിക് GTR കാണാൻ പറ്റും. പുതിയ GTR R36 ഇലക്ട്രിക്, അതൊരു ഹൈപ്പർ കാറുടെയാണ്. പക്ഷെ എന്തായാലും നമ്മളെല്ലാവരും ആ ഒരു പഴയ ആ ഒരു IC എഞ്ചിനുള്ള ആ ഒരു GTR തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നത്. IC എഞ്ചിനുള്ള GTR എല്ലാവരും ഈ ഒരു പുതിയ വണ്ടി തന്നെ മിസ് ചെയ്യും. കാരണം ഉടനെ തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തുമെന്ന് നിസാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.